ഒരു കുടയും കുഞ്ഞുപെങ്ങളും. അധ്യായം രണ്ട്. നേരം അന്ന് സായാഹ്നത്തോടടുത്തപ്പോൾ ആകാശത്തിന് കുറേശ്ശെ തെളിച്ചമുണ്ടായി. കരിമേഘങ്ങളിൽ അങ്ങിങ്ങായി നീല വിള്ളലുകൾ കാണപ്പെട്ടു. പള്ളിക്കൂടം പിരിഞ്ഞ് കുട്ടികളെല്ലാം വീടുകളിലെത്തിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ബേബി ചെറിയ കല്ലുകൾ പെറുക്കി നിക്കറിന്റെ പോക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ലില്ലി കണ്ടു. അവൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതെന്തിനാ ചാച്ച? ഒന്നിനുമല്ല. അവൻ പതുക്കെ നടന്ന് വഴിയിലെത്തി. പൂമംഗലത്തെ ബംഗ്ലാവിന്റെ മുൻവശത്തുള്ള പൂന്തോട്ടത്തിൽ ഗ്രേസി പൂക്കൾ പറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മേഘങ്ങളിൽ കൂടി വരുന്ന പൊൻ വെളിച്ചം പൂക്കളെ ചുംബിക്കുന്നുണ്ടായിരുന്നു. ഇലകളിലും പൂക്കളിലും അപ്പോഴും തങ്ങി നിന്നിരുന്ന ജലം ഇളം കാറ്റത്ത് ശബ്ദമുണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്ക് നിലം പതിച്ചുകൊണ്ടിരുന്നു. വഴിയരികിൽ മതിലിന് മറഞ്ഞ് ബേബി നിന്നു. തന്റെ കുഞ്ഞു പെങ്ങളെ കുടക്കേഴെ കയറ്റാഞ്ഞതിന് ആ പെണ്ണിനോട് പകരം വിടണമെന്ന് അവൻ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അവൻ കല്ല് ശേഖരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ തലക്കിട്ട് ഒരു നല്ല ഏറ് വെച്ചു കൊടുക്കുക. അപ്പോൾ അവൾ പഠിക്കും. പൂക്കൾ പറിച്ചുകൊണ്ട് ഒരു പൂമ്പാറ്റയെ കൂട്ട് ഗ്രേസി അടുത്തടുത്ത് വന്നു. പള്ളിക്കൂടത്തിൽ പോയപ്പോൾ അവൾ ഇട്ടിരുന്നത് ഒരു നീല സിൽക്കുടുപ്പായിരുന്നു. ഇപ്പോഴത്തേത് ചെമ്മന്നതാണ്. നാളത്തെ ഉടുപ്പിന്റെ നിറം വേറൊന്നായിരിക്കും. അവളുടെ കയ്യിൽ സ്വർണവളകളും കഴുത്തിൽ സ്വർണമാലയും ഉണ്ടായിരുന്നു. അവളുടെ നിറവും സ്വർണത്തിൻ്റെതായിരുന്നു. ഗ്രേസി, ഗേറ്റിംഗിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ വിളിച്ചു. ഗ്രേസി ഞെട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഒരു റോസാപ്പൂവ് താഴെ വീണു. കൈവളകൾ കിളിങ്ങുകയും ചെയ്തു. എന്താണ് ചെറുക്ക? അഹങ്കാരിയായ അവൾ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. നീ എന്താ ലില്ലിയെ നിന്റെ കൊടക്കീഴേ കയറ്റാഞ്ഞേ? മനസ്സില്ലായിരുന്നു. എന്താ? നിന്റെ മൂക്കിനേട്ട് ഞാനൊരു ഇടി വെച്ചു തരും, പറഞ്ഞേക്കാം. എന്നാ നീയൊന്ന് ഇടിക്കടാ. അമ്മച്ചി, തേ തർമ്മക്കാരൻ ചെറുക്കൻ. ആ വാചകം അവൾ പൂർത്തിയാക്കും മുമ്പേ ഒരു കല്ല് അവളുടെ നേരെ ചീറിപ്പാഞ്ഞു വന്നു. അത് തിരുനെറ്റിക്ക് തന്നെ കൊണ്ടു. നെറ്റി മുറിഞ്ഞ് ചോര ഒഴുകുകയും ചെയ്തു. ഗ്രേസി നെറ്റി പൊത്തിപ്പിടിച്ച് വലിയ വായിലെ നിലവിളിക്കുകയായി. ചോരത്തുള്ളികൾ നെറ്റിയിലൂടെ ഒഴുകി അവളുടെ പട്ടുടുപ്പിൽ വീണു. ആളുകൾ ഓടിയെത്തി. മാമിത്തളയും ഉണ്ടായിരുന്നു. ആരാ എറിഞ്ഞത്? അങ്ങേതിലെ ബേബി എന്ന് പറയുന്ന ചെറുക്കൻ. അവനെവിടെ? ആ വഴിക്ക്. അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പിടിച്ചോ അവനെ. കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. മുറിവ് കട്ടിയാ. കുറേ പേർ ഗ്രേസയെ എടുത്തുകൊണ്ട് ബംഗ്ലാവിലേക്ക് പോയി. കുറേ പേർ വഴിയിലും അടുത്തുള്ള പറമ്പുകളിലുമെല്ലാം ബേബിയെ തിരക്കി. കണ്ടില്ല.